തേർഡ് മൊഡ്യൂൾ വാട്ടർ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഏറ്റവും ഈസിയസ്റ്റ് മൊഡ്യൂളാണ്. എല്ലാവരും ബാക്കി എന്തായാലും ഈ ഒരു മൊഡ്യൂൾ അവോയ്ഡ് ചെയ്ത് നിങ്ങൾ പഠിക്കരുത്. അതിൽ വളരെ പോർഷൻസ് കുറവും മാക്സിമം സ്കോർ ചെയ്യാൻ 10-24 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു മൊഡ്യൂളാണ്. ഫസ്റ്റ് നമ്മൾ ടൈപ്സ് ഓഫ് വാട്ടർ ആണ്, ബേസ്ഡ് ഓൺ ആക്ഷൻ ടുവേർഡ്സ് സോഫ്റ്റ് സൊല്യൂഷൻ. വാട്ടർ ഈസ് ഓഫ് ടു ടൈപ്സ്, സോഫ്റ്റ് വാട്ടർ ആൻഡ് ഹാർഡ് വാട്ടർ. സോഫ്റ്റ് വാട്ടർ ഡിഫൈൻ ചെയ്യുന്നത് വെൻ റിയാക്റ്റഡ് വിത്ത് സോഫ്റ്റ് സൊല്യൂഷൻ ഇറ്റ് പ്രൊഡ്യൂസസ് ലാദർ ഇമ്മീഡിയറ്റ്ലി. ഹാർഡ് വാട്ടർ ഡസൻ പ്രൊഡ്യൂസ് ലാദർ ഇമ്മീഡിയറ്റ്ലി ഇവൻ വിത്ത് സോഫ്റ്റ് സൊല്യൂഷൻ. സോഫ്റ്റ് വാട്ടർ മിക്സ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ലാദർ തരുന്നത് സോഫ്റ്റ്, ആൻഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് തരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഇമ്മീഡിയറ്റ് ലാദർ തരാത്തത് ഹാർഡ് വാട്ടർ. ഏത് വാട്ടർ ആയാലും ലാദർ പ്രൊഡക്ഷൻ നടക്കും, അത് ജസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ലാദർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഫ്റ്റ് വാട്ടർ. ഹാർഡ്നസ് കോസ് ഓഫ് ഹാർഡ്നസ് ആണ് അടുത്തത് നമ്മൾ പറഞ്ഞത്. കോസ് ഓഫ് ഹാർഡ്നസ് ഓഫ് വാട്ടർ ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡിസോൾഡ് സോൾട്സ്, ഡിസോൾഡ് ഇമ്പ്യൂരിറ്റീസ് ഓർ ഡിസോൾഡ് സോൾട്സ് ലൈക്ക് ബൈകാർബണേറ്റ്സ്, ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ് ഓഫ് കാൽസ്യമോ മഗ്നീഷ്യം. ടോട്ടൽ 6 സോൾട്സ് ആണ്, കാൽസ്യം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം ബൈകാർബണേറ്റ്, കാൽസ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ്, കാൽസ്യം സൾഫേറ്റ് ആൻഡ് മഗ്നീഷ്യം സൾഫേറ്റ്. 6 സോൾട്സിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പ്രസൻസ് വന്നാൽ അത് വാട്ടർ ഹാർഡായിട്ട് മാറും. ടൈപ്സ് ഓഫ് ഹാർഡ്നസ് ഓഫ് വാട്ടർ, ഹാർഡ്നസ് ഈസ് ഓഫ് ടു ടൈപ്സ്, ടെമ്പററി ഹാർഡ്നസ് ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നസ്. ടെമ്പററി ഹാർഡ്നസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽസ്യം ഓർ മഗ്നീഷ്യം. ടെമ്പററി ഹാർഡ്നസ് എന്ന് പേര് പറയുന്നതാണ് ഇറ്റ് ഈസ് ഈസിലി റിമൂവബിൾ, അതുകൊണ്ടാണ് ടെമ്പററി എന്ന് വിളിച്ചത്. ബൈകാർബണേറ്റ്സ് അയോൺസിൻ്റെ കാൽസ്യം ഓർ മഗ്നീഷ്യം ബൈകാർബണേറ്റ്സിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ഹാർഡ്നസ് വരുന്നതെങ്കിൽ ആ ഹാർഡ്നസിനെ ടെമ്പററി എന്ന് വിളിച്ചു. പെർമനൻറ്റ് ഹാർഡ്നസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ് ഓഫ് കാൽസ്യം ഓർ മഗ്നീഷ്യം. ഇനി ഹാർഡ്നസ് ഒരു ഡിലേ ഉണ്ടാകുമെന്ന് പറഞ്ഞു, എന്താ ലാദർ പ്രൊഡക്ഷനിൽ ആ ഡിലേക്ക് കാരണം ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ക്ലാസ്സിൽ. വെൻ റിയാക്റ്റഡ് വിത്ത് സോഫ്റ്റ് സൊല്യൂഷൻ, ഡിസോൾഡ് ഇമ്പ്യൂരിറ്റീസ് പ്രസൻറ്റ് ഇൻ ഹാർഡ് വാട്ടർ റിയാക്ട്സ് വിത്ത് സോഫ്റ്റ് ടു ഫോം ഇൻസോലുബിൾ പ്രെസിപ്പിറ്റേറ്റ്. ആ പ്രെസിപ്പിറ്റേറ്റിനെ നമ്മൾ സ്കം എന്നാണ് വിളിക്കുന്നത്. സ്കം ഫോർമേഷൻ കംപ്ലീറ്റ് ആയാൽ മാത്രമേ ലാദർ പ്രൊഡക്ഷൻ നടക്കുന്നത്. സ്കം ഫോർമേഷൻ കംപ്ലീറ്റ് ആകുക എന്ന് പറഞ്ഞാൽ ഹാർഡ് വാട്ടറിലുള്ള സോൾട്സ് മുഴുവൻ സോപ്പുമായിട്ട് റിയാക്ട് ചെയ്ത് മാറി, ആ വാട്ടറിൽ പിന്നെ സോൾട്സ് ഇല്ല, ദെൻ ഇറ്റ് പ്രൊഡ്യൂസസ് ലാദർ വിത്ത് സോഫ്റ്റ് സൊല്യൂഷൻ. ആ സ്കം ഫോർമേഷൻ ഉണ്ടാകാൻ അല്ലെങ്കിൽ സ്കമ്മിൻ ഫോർമേഷനുള്ള ഡിലേ ആണ് ലാദർ പ്രൊഡക്ഷനുള്ള ഡിലേ ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ദെൻ റിമൂവൽ ഓഫ് ഹാർഡ്നസ് ഓഫ് വാട്ടർ, രണ്ട് ഹാർഡ്നസ് നമ്മൾ പറഞ്ഞു, ടെമ്പററി ഹാർഡ്നസ് ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നസ്. ഒരു രണ്ട് ടൈപ്പ് മെത്തേഡ്സ് അല്ലെങ്കിൽ രണ്ടിനുള്ള സെപ്പറേറ്റ് മെത്തേഡ്സ് നമ്മൾ പറയുന്നു. ടെമ്പററി ഹാർഡ്നസ് ക്യാൻ ബി ഈസിലി റിമൂവ്, ടു മെത്തേഡ്സ് ആർ ദെയർ. ഫസ്റ്റ് വൺ ഈസ് ബോയിലിംഗ് മെത്തേഡ്, സെക്കൻഡ് വൺ ഈസ് ക്ലാർക്സ് മെത്തേഡ്. On boiling, temporary hardness with water with temporary hardness, dissolved impurities or dissolved bicarbonates of calcium or magnesium decomposed into insoluble carbonates. Where in the change, dissolved bicarbonates are decomposed into soluble carbonates. Boiling process നടക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഡിസോൾവ്, നമുക്ക് കാണാൻ പറ്റാതിരുന്ന ബൈകാർബണേറ്റ്സ് വൈറ്റ് കളേർഡ് പ്രെസിപ്പിറ്റേറ്റ് ആയിട്ട് ആ വെസൽസിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു പ്രൊഡക്ഷൻ വരുമ്പോൾ തന്നെ നമുക്ക് കംപ്ലീറ്റ് റിമൂവലായി അതിനെ ഫിൽട്ടർ ചെയ്താൽ വാട്ടർ ഹാർഡ്നസ് ഫ്രീ ആയി മാറുന്നു. സോ ഈസിയസ്റ്റ് മെത്തേഡാണ് ബോയിലിംഗ് പ്രോസസ്സിൽ വരുന്ന കെമിക്കൽ ചേഞ്ച്, ഡിസോൾവ്ഡ് ബൈ കാർബണേറ്റ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഡികമ്പോസ്ഡ് ഇൻ ടു സോലുബിൾ ബൈ കാർബൺസ്. ദിസ് ക്യാൻ ബി റിമൂവ് ബൈ ഫിൽട്രേഷൻ. ഇക്വേഷൻ ഉണ്ട്, ബുദ്ധിമുട്ടാകുന്ന ഇല്ല എന്നുണ്ടെങ്കിൽ പഠിക്കുക. കാൽസ്യം ബൈകാർബണേറ്റ്സ് HCO3 ട്വൈസ് ഓൺ ബോയിലിംഗ് ഗിവ്സ് CaCO3 പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. ബാലൻസ് ചെയ്ത് പഠിക്കും. നെക്സ്റ്റ് വൺ ഈസ് ക്ലാർക്സ് മെത്തേഡ്. ക്ലാർക്സ് മെത്തേഡിലും സെയിം റിയാക്ഷൻ ആണ്, കൺവേർഷൻ ഓഫ് സോലുബിൾ ബൈകാർബണേറ്റ്സ് ഇൻ ടു ഇൻസോലുബിൾ കാർബണേറ്റ്. ഇവിടെ ബോയിലിങ്ങിന് പകരം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും. കാൽസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസൻസിൽ മിക്സ് ചെയ്തിട്ട് ആ പ്രസൻസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് സോലുബിൾ ബൈകാർബണേറ്റ്സ് ഇൻസോലുബിൾ കാർബണേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സെയിം പ്രോസസ്സ് ഫിൽട്രേഷൻ വഴി റിമൂവ് ചെയ്യും. സോ രണ്ട് പ്രോസസ്സിലും നമ്മൾ ചെയ്യുന്നത് ബൈകാർബണേറ്റ്സ് സോലുബിൾ കമ്പോണൻസ് ദേ ആർ കൺവേർട്ടഡ് ഇൻ ടു ഇൻസോലുബിൾ കാർബണേറ്റ്സ്. പെർമനൻറ്റ് ഹാർഡ്നസ്
can be removed by ion exchange process. Exchange of ions aanu, exchange of ions inu vendi nammal use cheyina resins aanu, organic molecules aanu. First tangle acidic resins, second tangle basic group, basic resins, organic acidic group adangi H plus ions allengil ions ne liberate cheyan kadiyulla organic acid group adangiya resins first tangilum OH minus ions ne liberate cheyan kadiyulla ഓർഗാനിക് ബേസിക് ഗ്രൂപ്പ് അടങ്ങിയ റെസിൻസ് ആണ് സെക്കൻഡ് ടാങ്കിൽ ഫിൽ ചെയ്യുന്നത്. വെൻ പാസ്ഡ് വെൻ ഹാർഡ് വാട്ടർ ഇസ് പാസ്ഡ് ത്രൂ ഫസ്റ്റ് ടാങ്ക് ദ പോസിറ്റീവ് അയോൺസ് പ്രസൻറ്റ് ഇൻ ഹാർഡ് വാട്ടർ ആർ എക്സ്ചേഞ്ച്ഡ് വിത്ത് ഹൈഡ്രോജൻ അയോൺസ് പ്രസൻറ്റ് ഇൻ ദ അസിഡിക് റെസിൻസ്. ഏതൊക്കെ പോസിറ്റീവ് അയോൺസ് ഉണ്ട് അത് മുഴുവൻ അസിഡിക് റെസിലെ എച്ച് പ്ലസ് അയോണുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടു. അതായത് അസിഡിക് റെസിൻ എച്ച് പ്ലസിനെ ലിബറേറ്റ് ചെയ്തിട്ട് ഹാർഡ് വാട്ടറിലുള്ള പോസിറ്റീവ് അയോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. എക്സ്ചേഞ്ച് ആണ് ഈക്വൽ നമ്പർ, ഈക്വൽ ചാർജ് ആണ് എക്സ്ചേഞ്ച്. എത്ര പോസിറ്റീവ് ആയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് അത്രയും തന്നെ പോസിറ്റീവ് ആയാണ് അത് സോറി ലിബറേറ്റ് ചെയ്യുന്നത് അത്രയും തന്നെ പോസിറ്റീവ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ആ വാട്ടറിൻ്റെ ഒരു നേച്ചർ മാറും. എച്ച് പ്ലസിൻ്റെ പ്രസൻസ് വരുന്നവരും വാട്ടർ അസിഡിക്കായിട്ട് മറിഞ്ഞ് അസിഡിക് വാട്ടറാണ് സെക്കൻഡ് ടാങ്കിലേക്ക് നമ്മൾ കടത്തി വിടുന്നത്. സെക്കൻഡ് ടാങ്കിൽ ബേസിക് ഗ്രൂപ്പാണുള്ളത്. സോ വാട്ടറിൽ പ്രസൻ്റ് ആയിട്ടുള്ള നെഗറ്റീവ് അയോൺസ് ആർ removed or exchanged with OH minus ions present in the hard water. Water le edakke negative ions undu adu mudiyan OH minus ion mate exchange cheyapadum. So second tangil nu porthu varuna ions il nammal theoretically parayum there is no first tangil vachu positive ions remove cheythu second tangil vachu negative ions adu H plus sorry sodium ions um potassium ions um calcium ions okke first tangil remove cheythu chloride ions um sulfate um bicarbonate okke second tangil remove cheythu porthu varuna water തിയററ്റിക്കലി നമുക്ക് പറയാം ഇറ്റ് ഈസ് ഹാർഡ്നെസ്സിൽ ഫ്രീ വാട്ടറാണ്. പക്ഷേ പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നമുക്ക് ഈസിലി റിമൂവബിൾ അല്ലാത്തതുകൊണ്ടാണ് പെർമനൻ്റ് എന്നൊരു പേര് വന്നത്. നമ്മൾ പ്രാക്ടിക്കലി നോക്കുവാണെങ്കിൽ അതിനകത്ത് അയോൺസ് ഒറ്റ പ്രാവശ്യം ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് അയോൺസ് റിമൂവ് ചെയ്തിട്ടില്ല. സോ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അസിഡിക് റെസിനെ റീജനറേറ്റ് ചെയ്യുന്നു. ബേസിക് റെസിനെ റീജനറേറ്റ് ചെയ്യണം. റീജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടാങ്കിലേക്കൊരു ആസിഡ് ആഡ് ചെയ്യുക, സെക്കൻഡ് ടാങ്കിലേക്കൊരു ബേസിക് സോറി ആൽക്കലി ആഡ് ചെയ്യുക. അയോൺസ് റെസിൻസ് റീജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പ്രോസസ്സ് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഈ ഫസ്റ്റ് ടാങ്കിലേക്ക് വാട്ടറിനെ കടത്തി വിടുക, സെക്കൻഡ് ടാങ്കിലേക്ക് കടത്തി വിടുക. അവിടുന്ന് പ്രോസസ്സ് റീജനറേഷൻ, ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ മാത്രമേ കംപ്ലീറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് അതിനെ പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് വിളിച്ചത്. നിങ്ങൾ ഇക്വേഷൻസ് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന എനിക്ക് ഈ എച്ച് എന്നുള്ള റെപ്രസെൻറ്റേഷൻ കൊണ്ട് അസിഡിക്റ്റസിനെ റെപ്രസെൻറ്റ് ചെയ്യാം. പ്ലസ് എം പ്ലസ് മെറ്റൽ അയോൺ ഗിവ്സ് ഫസ്റ്റ് ടാങ്കിൽ റിയാക്ഷൻ ആണ് ഇ എം പ്ലസ് എച്ച് പ്ലസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സെക്കൻഡ് ടാങ്കിൽ ഇ ഒ എച്ച് ആണ് ബേസിക് ഗ്രൂപ്പാണ്, പ്ലസ് എക്സ് മൈനസ് നെഗറ്റീവ് അയോൺ ഇ എക്സ് പ്ലസ് ഒ എച്ച് മൈനസ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ടാങ്കിലും സെക്കൻഡ് ടാങ്കിലും നടക്കുന്ന റിയാക്ഷൻ. ഫസ്റ്റ് ടാങ്കിൽ ലിബറേറ്റ് ചെയ്ത് എച്ച് പ്ലസ് ആൻഡ് സെക്കൻഡ് ടാങ്കിൽ എച്ച് ഒ എച്ച് മൈനസ് കമ്പൈൻഡ് ഫോം എച്ച് ടു എന്നൊരു എച്ച് പ്ലസ് പ്ലസ് ഒ എച്ച് മൈനസ് ഗിവ്സ് എച്ച് ടു, അത്രയും ഒരു ഇക്വേഷൻ കൂടെ നമ്മൾ പറയുന്നുണ്ട്. റീജനറേഷൻ്റെ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റെപ്പ് വൈസ് ഇത്രയും എഴുതിയാൽ തന്നെ നന്നായിട്ട് പിന്നെ ഡയഗ്രാം നിർബന്ധമില്ല, പറ്റുന്നെങ്കിൽ വരയ്ക്കും. രണ്ട് ടാങ്കും പ്രസൻസും ഫില്ല് ചെയ്യണം. ഫസ്റ്റ് ടാങ്കിലും സെക്കൻഡ് ടാങ്കിലേക്ക് വാട്ടർ പോകാനുള്ള പ്രൊവിഷനും ഉണ്ടാവും. പിന്നെ നമുക്ക് അതിനകത്ത് പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹാർഡ് വാട്ടറാണ്. ഡിസഡ്വാൻറ്റേജസ് നിങ്ങൾ മൂന്ന് ഹെഡിങ്സ് ആയിട്ട് പറയാം. ഡൊമസ്റ്റിക് പർപ്പസ്, ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻ ബോയിലേഴ്സ്. അതിൽ മൂന്നിലും രണ്ട് പോയിൻറ്റ്സ് വീതം പറഞ്ഞാൽ മതി, അതായിരിക്കും പരീക്ഷയ്ക്ക് അങ്ങനെ എഴുതിയാൽ മതി. ഫസ്റ്റ് നമ്മൾ പറയാം ഡൊമസ്റ്റിക് പർപ്പസിൽ വാഷിംഗ് പർപ്പസിൽ യൂസ് ചെയ്യാനൊക്കത്തില്ല, ലെസ് കംഫോർമേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. കുക്കിംഗ് പർപ്പസിൽ യൂസ് ചെയ്യാനൊക്കത്തില്ല, എന്തോ ഹീറ്റ് ലോസ് ഉണ്ടാകും. അല്ലെങ്കിൽ ഡ്രിങ്കിങ് പർപ്പസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺസിന് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും രണ്ട് പോയിൻറ്റ്സ് എഴുതുക. ഇൻഡസ്ട്രീസിൽ നമ്മൾ പറയാം പേപ്പർ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പേപ്പറിൻ്റെ ക്വാളിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഡൈയിങ്ങിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അൺഡിസയറബിൾ പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഏതെങ്കിലും രണ്ട് പോയിൻ്റ് എഴുതുക. ഇൻ ബോയിലേഴ്സാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോയിലേഴ്സ്. ബോയിലേഴ്സ് ആർ യൂസ്ഡ് ഫോർ സ്റ്റീം ജനറേഷൻ. അവിടെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ റിമൂവൽ ഓഫ് ഹാർഡ്നെസ് പഠിച്ചുകൊണ്ട് നമുക്കറിയാം ടെമ്പററി ഹാർഡ്നെസ് അടങ്ങിയ വാട്ടർ അല്ലെങ്കിൽ ബൈകാർബണേറ്റ് ഉള്ള വാട്ടറാണ് ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ ഹീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ബോയിൽ ചെയ്യുന്നതിനനുസരിച്ച് പ്രസിപ്പിറ്റേഷൻ നടക്കും. ആ പ്രസിപ്പിറ്റേഷൻ നമ്മൾ ബോയിലേഴ്സിൽ വരുന്ന പ്രസിപ്പിറ്റേഷനാണ് ബോയിലേഴ്സ് സ്കെയിൽ. ഇൻസോലുബിൾ പ്രസിപ്പിറ്റേഷൻ സോറി പ്രസിപ്പിറ്റേറ്റ് ഓഫ് കാൽസ്യം കാർബണേറ്റിനെയാണ് ബോയിലേഴ്സ് സ്കെയിൽ എന്ന് പറയുന്നത്. ഈ ബോയിലേഴ്സ് സ്കെയിലിൻ്റെ ഒരു പ്രത്യേകത ഇറ്റ് ആക്സസ് എ ഹീറ്റ് ഇൻസുലേറ്റ്. നമ്മൾ എത്ര പുറമേ നിന്ന് ഹീറ്റ് കൊടുത്താലും അത് ഉള്ളിലേക്ക് വാട്ടറിലേക്ക് കിട്ടത്തില്ല. അങ്ങനെ ഹീറ്റ് ലോസിന് കാരണം. അതാണ് ഫസ്റ്റ് പോയിൻറ്റ്. ബോയിലേഴ്സിൽ ഹാർഡ് വാട്ടർ യൂസ് ചെയ്താൽ ബോയിലേഴ്സ് സ്കെയിൽ ഫോർമേഷൻ ഉണ്ടായാൽ ഹീറ്റ് ലോസ് ഉണ്ടാകും.
രണ്ടാമത്തത്, ഇനി ഏതെങ്കിലും കേസിൽ ഈ ബോയിലർ സ്കെയിൽ ഫോം ചെയ്തതിന് ഒരു ക്രാക്ക് ഉണ്ടായാൽ ഓവർ ഹീറ്റഡ്, നമ്മൾ പുറമേ കൊടുത്ത ഹീറ്റ് കൊണ്ട് ഓവർ ഹീറ്റഡ് ആണ് അയൺ പ്ലേറ്റ്സ്, ബോയിലറിൻ്റെ ബോയിലർ. പക്ഷെ ഉള്ളിലെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ വളരെ കുറവാണ്. അപ്പം ലോ ടെമ്പറേച്ചറുള്ള വാട്ടർ സഡൻ കോണ്ടാക്റ്റ് വരുന്നു ബോയിലറുമായിട്ട്, ഓവർ ഹീറ്റഡ് ബോയിലർ അയൺ പ്ലേറ്റ്സ് ബോയിലറുമായിട്ട് കോണ്ടാക്റ്റ് വന്നിട്ട് ലാർജ് എമൗണ്ട് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്റ്റീമിനെ, അത്രയും ലാർജ് എമൗണ്ട് സ്റ്റീമിനെ ബോയിലറിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബോയിലർ എക്സ്പ്ലോഷന് കാരണമാകും. അപ്പോൾ ഈ രണ്ട് റീസൺ, രണ്ട് മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ് ബോയിലേഴ്സിൽ ഹാർഡ് വാട്ടർ യൂസ് ചെയ്താലുള്ള ഡിസഡ്വാൻറ്റേജ്. ഇത് രണ്ടെണ്ണമാണ്. അത് തന്നെ ബോയിലർ സ്കെയിൽസിൻ്റെ ഡിസഡ്വാൻറ്റേജ് ചോദിച്ചാലും ഇത് തന്നെ എഴുതേണ്ടത്, ലോസ് ഓഫ് ഹീറ്റ് ആൻഡ് എക്സ്പ്ലോഷൻ. ദെൻ ഡിഫറൻസസ് ബിറ്റ്വീൻ സോഫ്റ്റ് ആൻഡ് ഹാർഡ് വാട്ടർ. ഡെഫിനേഷൻ തന്നെ നിങ്ങൾക്ക് എഴുതാം. സോഫ്റ്റ് വാട്ടർ പ്രൊഡ്യൂസസ് ലാതർ ഇമ്മീഡിയറ്റ്ലി ഇറ്റ്സ് ഓഫ് സൊല്യൂഷൻ. ഹാർഡ് വാട്ടർ ഡസൻ പ്രൊഡ്യൂസ് ലാതർ ഇമ്മീഡിയറ്റ്ലി. സോഫ്റ്റ് വാട്ടർ ഡസൻ കണ്ടെയ്ൻ കാൽസ്യം ഓർ മഗ്നീഷ്യം സോൾട്സ്. ഹാർഡ് വാട്ടർ കണ്ടെയ്ൻസ് കാൽസ്യം ഓർ മഗ്നീഷ്യം സോൾട്സ്. ദെൻ സോഫ്റ്റ് വാട്ടറിൻ്റെ അഡ്വാൻറ്റേജ്, ഹാർഡ് വാട്ടറിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞല്ല, സോഫ്റ്റ് വാട്ടറിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡൊമസ്റ്റിക് പർപ്പസ്, ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻ ബോയിലേഴ്സ്. ഹാർഡ് വാട്ടറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എഴുതുക. ദെൻ ഒരു അഡ്വാൻറ്റേജ് പറയുന്നുണ്ട് ഹാർഡ് വാട്ടറിന്. ഹാർഡ് വാട്ടർ ഡി നോട്ട് പ്രൊഡ്യൂസ്, ഡി നോട്ട് കോസ് ലെഡ് പോയിസണിങ് വെൽ യൂസ്ഡ് ഇൻ ലെഡ് പൈപ്പ്സ്. സോഫ്റ്റ് വാട്ടർ പ്രൊഡ്യൂസസ് ലെഡ് പോയിസണിങ്. ആ ഒരു പോയിൻറ്റ് പറയാം. പിന്നെ ഒരു പറയാൻ വേണ്ടി ഒരു പോയിൻറ്റ് പറയുന്നുണ്ട്, ഹാർഡ് സോഫ്റ്റ് വാട്ടർ ഡസൻ കണ്ടെയ്ൻ കാൽസ്യം ഓർ മഗ്നീഷ്യം അയോൺസ് വിച്ച് ആർ എസെൻഷ്യൽ ഫോർ ഹെൽത്ത്. ഹെൽത്തിന് ആവശ്യമുള്ള അയോൺസ് ഒന്നും സോഫ്റ്റ് വാട്ടറിലില്ല, അതുള്ളത് ഹാർഡ് വാട്ടറിലാണ് എന്നൊരു പോയിൻറ്റ് വേണമെങ്കിൽ പറയാം. അങ്ങനെ നാല് പോയിൻറ്റ്സ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇത്രയും പോർഷൻ മാത്രമേ നമ്മുടെ ഫസ്റ്റ് പോർഷനിലുള്ളൂ. ഫസ്റ്റ് വാട്ടർ ആൻഡ് ഇറ്റ്സ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതിന്, വാട്ടർ ഹാർഡ്വേർണസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇത്രയും പോർഷൻസേ ഉള്ളൂ. ഇനിയും വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സാണ്, അത് അതും കൂടെ ആകുമ്പോഴത്തേക്ക് മൊഡ്യൂൾ കംപ്ലീറ്റ് ആകും. അപ്പോൾ ഇത്രയും പോർഷൻ നന്നായിട്ട് പറയുക. വാട്ടർ ക്ലാസിഫിക്കേഷൻ ഓഫ് വാട്ടർ ബേസ്ഡ് ഓൺ റിയാക്ഷൻ വിത്ത് സോപ്പ് സൊല്യൂഷൻ. സോഫ്റ്റ് വാട്ടർ, ഹാർഡ് വാട്ടർ, ഹാർഡ്നെസ് ഓഫ് വാട്ടർ, ആറ് സോൾട്ട് മറന്നു പോകരുത്, ബൈകാർബണേറ്റ്, ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം. ദെൻ ടൈപ്സ് ഓഫ് ഹാർഡ്നസ്, ടെമ്പററി ആൻഡ് പെർമനൻറ്റ്. റിമൂവൽ ഓഫ് ഹാർഡ്നസ്, ടെമ്പററി ഹാർഡ്നസ് ബൈ ബോയിലിംഗ് ആൻഡ് ക്ലാർക്സ് മെത്തേഡ്. പെർമനൻറ്റ് ഹാർഡ്നസ് ബൈ അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്. ക്ലാർക്സ് പ്രോസസ്സിലും ഇക്വേഷൻ ശ്രദ്ധിച്ചോണം. സി എ എച്ച് സി ഒ ത്രീ ടു ഐസ് ബൈ കാർബണേറ്റ്, കാൽസ്യം ബൈ കാർബണേറ്റ് പ്ലസ് സി എ ഒ എച്ച് ടു ഐസ് ആണ് നമുക്ക് രണ്ട് മോളിക്യൂൾ കാൽസ്യം കാർബണേറ്റ് ആണ് കിട്ടുന്നത്. ടു സി എ സി ഒ ത്രീ എന്നാണ് നമ്മൾ എഴുതുന്നത്. ആ ഒരു ഇക്വേഷനും കൂടെ പറ്റുമെങ്കിൽ എഴുതുക. പ്ലസ് ദെൻ അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്, ഡിഫറൻസസ് സോറി ഡിസഡ്വാൻറ്റേജ് ഓഫ് ഹാർഡ് വാട്ടർ, ഡിഫറൻസസ് ബിറ്റ്വീൻ സോഫ്റ്റ് ആൻഡ് ഹാർഡ് വാട്ടർ. ഇത്രയും പോർഷൻസ് നന്നായിട്ട് നിങ്ങൾക്ക് ഇക്വേഷൻസ് ബുദ്ധിമുട്ടാണെങ്കിൽ ഒഴിവാക്കുക. ബാക്കിയുള്ള തിയറി പോർഷൻസ് ആണ് നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. ഓക്കെ, താങ്ക് യു. അടുത്ത പാർട്ടിൽ ഞാൻ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സും കൂടെ പറയാം. അപ്പോൾ ആ മൊഡ്യൂൾ കംപ്ലീറ്റ് ആകും. താങ്ക് യു.